വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ കൃഷിയൊക്കെ ചെയ്തിരുന്നത്. അപ്പം അത് തകർന്ന് തരിപ്പണായിപ്പോൾ അല്ലെങ്കിൽ മഴ മൂലമൊക്കെ നശിച്ച് പോയിപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക വേദന എന്ന് പറയുന്നത് അത്രമാത്രം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എൻ്റെ അപ്പൂപ്പൻ അപ്പൂപ്പന്മാരായിട്ട് ഞങ്ങൾ കൃഷിക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷി എൻ്റെ രക്തത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഇക്കൊല്ലം എല്ലാവിധ മുന്നൊരുക്കങ്ങൾ കൊണ്ടുകൂടിയാണ് നമ്മൾ കൃഷിയൊക്കെ ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ സമയത്ത് വന്ന മഴ നമ്മളെ തകർത്ത് കളഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോൾ എന്താ പറയുക, അതൊക്കെ സഹിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും വാ കാണിച്ചു തരാം എൻ്റെ നെൽകൃഷിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ആരോടും പരിഭവമോ അല്ലെങ്കിൽ പിണക്കോ അങ്ങനത്തെ കാര്യമൊന്നുമല്ല, പക്ഷേ നമ്മുടെ സമ്പാദ്യമാണ് തകർന്നു പോയത്, നമ്മുടെ ആഗ്രഹങ്ങളാണ് തകർന്നു പോയത്. എന്താ ചെയ്യുക, കൊയ്ത്തിനു വേണ്ടി വിളഞ്ഞ് പാകമായിട്ട് കിടക്കുന്ന നെല്ലാണിത്. ഏക്കറുകളോളം നീണ്ടു കിടക്കുന്ന നെൽകൃഷി. പല കർഷകരും ലോൺ എടുത്തിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ ഈ മഴ കർഷകർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. സാധാരണ രീതിയിൽ നമ്മൾ നവംബർ അവസാനത്തോടു കൂടിയാണ് നമ്മുടെ നെല്ലിൻ്റെ കൃഷി തുടങ്ങിയത്. എല്ലാ കൊല്ലം അങ്ങനെ തന്നെയാണ്, ഒരുപ്പൂ കൃഷിയാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള നെല്ലായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, കാലം തെറ്റി വന്ന ആ ഒരു മഴ, നമ്മൾ കൊയ്ത്തിന് മെഷീൻസൊക്കെ വന്നു തുടങ്ങിയ ആ സമയത്ത് തന്നെ അതിശക്തമായിട്ടുള്ള മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ നെല്ല് വീഴും. വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൽ ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടായിരിക്കും, വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് മുളയ്ക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ്. പിന്നെ മെഷീൻ ഇറങ്ങാനായിട്ട് സാധിക്കില്ല, ആ മഴ വെള്ളത്തിൽ കൂടെ മെഷീൻ ഇറങ്ങാനായിട്ടും സാധിക്കില്ല. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മുടെ നെല്ലിന് കിട്ടേണ്ട ആ ഒരു വിലയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു കൊയ്തെടുത്ത് തൂക്കോ ഇതൊന്നും കിട്ടില്ല. കാരണം അതൊക്കെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ മുളച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രതീക്ഷകളാണ് നശിച്ചു പോണത്. എനിക്ക് പുറകിൽ ഈ കാണുന്ന ഈ സ്ഥലങ്ങളാണ് എൻ്റെ കൃഷിസ്ഥലം. കുറച്ച് ബാക്കിലോട്ട് കാണുന്നതാണ്, എന്താ ക്യാമറ കണ്ടില്ല, ഇതൊക്കെയാണ് എൻ്റെ സ്ഥലം. കണ്ട, ഇങ്ങനെയായി അവസ്ഥ. നെല്ലൊക്കെ വീണ് നിലത്ത് അമ്പിക്കെടുക്കുകയാണ്. ഇവിടെ മണ്ണ് കണ്ടോ, മണ്ണ് ഇങ്ങനെയായി. പല സ്ഥലത്തും നെല്ല് മുളച്ചു തുടങ്ങി. ദിവസങ്ങളോളം മഴ നിർത്താതെ പെയ്യുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നെല്ല് ഉപയോഗശൂന്യമായിട്ട് പോവാണ്. മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം കൊയ്ത്തിയന്ത്രം ഇറക്കാൻ പറ്റാത്തതാണ് പ്രധാനമായിട്ടുള്ള പ്രതിസന്ധി. 100 മേനി വിളവ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അത് മണ്ണടിഞ്ഞു പോകുന്ന അവസ്ഥ. ഇത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോവുകയാണ്. അത്രമാത്രം സ്നേഹിച്ചും അത്രമാത്രം പരിചരിച്ചുമാണ് നമ്മൾ ഈ കൃഷി ചെയ്തത്, നെൽകൃഷി. അത് രക്തത്തിൽ അലിഞ്ഞതാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു, ശരിക്കും രക്തത്തിൽ അലിഞ്ഞു തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയും ആവേശത്തോടുകൂടെ ഓരോ കൊല്ലം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇക്കൊല്ലം ശരിക്ക് ചതിച്ചു മഴ. എനിക്ക് പറയാനുള്ളത്, കർഷകർക്ക് അർഹിച്ച ഒരു പ്രാധാന്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുള്ള കാര്യമാണ്. കർഷകരെയൊക്കെ രണ്ടാം തരം ആളുകളായിട്ട് കണക്കാക്കുന്നൊരു ഒരു രീതി ഓരോ പൗരന്മാരുടെ ഇടയിലുമുണ്ട്. നമ്മളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കർഷകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓ കൃഷി ചെയ്യുന്ന ആളോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളെയാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല. ഒരു പക്ഷേ അവർക്കൊക്കെ വൈറ്റ് കോളർ ജോബ്സും അതുപോലെ അങ്ങനത്തെ ജോബ്സൊക്കെ ആയിരിക്കും ഇഷ്ടം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് കൃഷിയെ സ്നേഹിക്കുകയും കുറച്ച് സമയം കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു മാനസിക ഉല്ലാസത്തിനും നമ്മുടെ നാടിൻ്റെ GDP അതൊരു മുതൽക്കൂട്ടാവുകയും ചെയ്യും. എപ്പോഴും നമ്മുടെ രാജ്യം കാർഷികപരമായിട്ട്, നമ്മുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ രാജ്യം തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ വളരെയധികം മുന്നിലാണ്. നമ്മുടെ കൊച്ചു കേരളം കാർഷിക മേഖലയിൽ കുറച്ച് താഴെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരുത്തരും മനസ്സ് വിചാരിക്കേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും നമുക്കാവശ്യമുള്ള കാര്യങ്ങൾ സ്വയം ഉൽപ്പാദിപ്പിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ ഞാൻ എന്തായാലും കൃഷിയുമായിട്ട് ഇനിയും മുന്നോട്ട് പോകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. കൃഷി ഒരിക്കൽ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് നമ്മൾ നിർത്തേണ്ട ഒരു കാര്യമല്ല, തീർച്ചയായിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നന്ദി.